ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർബിറ്റിനെ പറ്റിയും ഓർബിറ്റലുകളെ പറ്റിയുമാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണ് ഓർബിറ്റുകൾ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ നിലകളുണ്ട്. ഈ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോൺ കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവയാണ് ഓർബിറ്റലുകൾ. ഓർബിറ്റിനെ നമുക്ക് KLMN എന്നിങ്ങനെ രേഖപ്പെടുത്താം. ഓർബിറ്റലിനെ SPDF എന്നിങ്ങനെ രേഖപ്പെടുത്താം. ഷെൽ നമ്പർ 1 അല്ലെങ്കിൽ കെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. എൽ ഷെല്ല് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓർബിറ്റിൽ ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് 8. അടുത്ത വരുന്ന മൂന്നാമത്തെ അഥവാ എം ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് 18. നാലാമത്തെ ഷെല്ലിലാവുമ്പോൾ 32. ഇനി SPDF എന്ന ഈ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാനുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. എസിന് 2, പിക്ക് 6, ഡിക്ക് 10, എഫിന് 14. ഇങ്ങനെയാണ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിൻ്റെ ക്രമം വിവിധ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളിൽ കൂടുതൽ ഉൾക്കൊള്ളാനാവില്ല എന്നാണ്. ഇത് പറയുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. ഇനി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം. ഇലക്ട്രോൺ എങ്ങനെയാണ് ഓരോ സബ്ഷെല്ലിൽ കംപ്ലീറ്റ് ആവുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ഓർഡറുണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഓർഡറാണ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓർഡറാണ് 1s 2s 2p 3s 3p 4s 3d 4p. അത് എന്തായാലും ഇത് ബൈ ഹാർട്ട് ചെയ്യണം. 1s 2s 2p 3s 3p 4s 3d 4p. ചില മൂലകങ്ങൾക്ക് ഇത് ലാസ്റ്റ് വരുമ്പോൾ ചില ചെറുതായ ഒരു വ്യത്യാസം വരാവുന്നതാണ്, ഡിയുടെയും എസിൻ്റെയും കാര്യത്തിൽ. എന്നാലും അധികം മാർക്കും വരാറില്ല. എന്നാലും ഈ ഓർഡർ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4f 5d. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എൻ്റെ വരും വീഡിയോകൾ. നന്ദി.